കുട്ടികളെ കഴിഞ്ഞ ദിവസം ദിവസ ക്ലാസ്സിലേറ്റ അവസാനം നമ്മൾ പറഞ്ഞത് ആൽഫ സെപ്പറബിൾ ആൽഫ സെപ്പറബിൾ ഓവർ എഫ് ആവുകയാണെങ്കിൽ എഫ് ആൽഫ എഫിൻ്റെ സെപ്പറബിൾ എക്സ്റ്റെൻഷൻ ആവണം ഇനി അല്ലെങ്കിൽ ഇഫനോൺ ലിഫ് അല്ലെങ്കിൽ ഇറിഡ്യൂസിബിൾ ആൽഫ എഫിൻ്റെ സീറോസിൻ്റെ മൾട്ടിപ്ലിസിറ്റി മൾട്ടിപ്ലിസിറ്റി വൺ ആവണം ഇതാണ് നമ്മൾ കൂടുതൽ ആൽഫ സെപ്പറബിൾ ഓവർ എഫ് എഫാവുകയാണെങ്കിൽ ഇഫനോൺ ലീഫ് എഫ് ആൽഫ എഫിൻ്റെ സെപ്പറബിൾ എക്സ്റ്റൻഷൻ ആവണം അല്ലെങ്കിൽ ഇറഡ്യൂസിബിൾ ആൽഫ എഫിൻ്റെ മൾട്ടിപ്ലിസിറ്റി വൺ ആവണം അതോടൊപ്പം നമ്മൾ വേറൊരു റിസൾട്ട് പഠി പഠിച്ചിട്ടുണ്ട് ഇ എഫ് ലസ്ദാനോറികൾ ടു ഇ ലസ് ദാനോറികൾ ടു കെ ആണ് എങ്കിൽ കെ സെപ്പറബിൾ ഓവർ എഫ് ഇഫ് ആൻഡ് ഓൺ ലീഫ് ആണെങ്കിൽ കെ സെപ്പറബിൾ ഓവർ എഫ് ആണെങ്കിൽ ഇ സെപ്പറബിൾ ഓവർ എഫും ആണ് കെ സെപ്പറബിൾ ഓവർ ഇവാണ് ഇത് നമ്മൾ പഠിച്ച റിസൾട്ട്സാണ് ഓക്കെ ഇത് ഓർക്കുണ്ടാവും ഞാൻ കരുതുന്നു ഇന്ന് നമ്മൾ പ്രൂവ് ചെയ്യേണ്ട റിസൾട്ട് ഇ എഫിൻ്റെ ഫൈനൈറ്റ് എക്സ്റ്റൻഷനാണ് ഇനി ഇ എന്ന് പറയുന്നത് സെപ്പറബിൾ ഓവർ എഫ് ഇഫ് ആൻഡ് ഓൺലിഫ് ആൽഫ ഈസ് സെപ്പറബിൾ ഓവർ എഫ് ഫോർ ഓൾ ആൽഫ ഇ ഫോർ ഓൾ ആൽഫ ഇ ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത് ഇത് തീർച്ചയായിട്ടും ഇ ഫോണിഫ് ചെയ്തുകൊണ്ട് ഇത് ഡെഫിനേഷനായിട്ട് ഉപയോഗിക്കാം അല്ലേ ഈ ഓവർ ഓവർഎഫ് അതിനേറ്റ് എക്സ്റ്റെൻഷൻ ആണെങ്കിൽ ഈ സെപ്പറബിൾ ഓവർഎഫ് എന്നാണെങ്കിൽ എന്ത് മതി ആൽഫ ഈ സെപ്പറബിൾ ഓവർ ഓവർഎഫ് ഫോർ ഓൾ ആൽഫ ഇ ഒരു പാത്രം വളരെ എളുപ്പമാണ് ഈ സെപ്പറബിൾ ഓവർ എഫ് ആണെന്നിരിക്കട്ടെ ഇരിക്കട്ടെ ആൽഫ ഇയിലെ ഇനി എലമെന്റ് ആണെന്നിരിക്കട്ടെ ആൽഫ ഇയിലെ ഇനി എലമെൻ്റ് ആണെന്നിരിക്കട്ടെ അപ്പോൾ അപ്പം തീർച്ചയായിട്ടും ആരാ എഫ് ലെസ് ദാനോറിക്കിളിടെ എഫ് ആൽഫ ലെസ് ദാനോറിക്കിന്റെ ആരാവും ഇ ആവും നമ്മളുടെ സംശയം പ്രകാരം എന്താണ് ഈ സെപ്പറബിൾ ഓവർ എഫ് ആണ് അപ്പോൾ നമ്മൾ ഈ ഇതേ പ്രകാരം എഫ് ആൽഫ എഫിൻ്റെ ആരാവും സെപ്പറബിൾ എക്സ്റ്റെൻഷൻ ആവും എഫ് ആൽഫ എഫിൻ്റെ സെപ്പറബിൾ എക്സ്റ്റൻഷൻ ആവാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ആൽഫ സെപ്പറബിൾ ഓവർ എഫ് എന്നാണ് അപ്പോൾ യു ടേക്ക് എനി ഇഫ് ഇ ടേക്ക് എനി ആൽഫ എ ദൻ വി വി ക്യാൻ പ്രൂ ദാറ്റ് ദാറ്റ് ആൽഫ ഈസ് സെപ്പറബിൾ ഓവർ എഫ്

ി ഇതാണ് ഹൈപ്പോസിസ് ഈ എഫിന്റെ ഫൈനൈറ്റ് എക്സ്റ്റെൻഷൻ ആയതുകൊണ്ട് ഈ ഈക്വലിറ്റി നമുക്ക് എങ്ങനെയാണ് എഫ് ഓഫ് ആൽഫ വൺ ആൽഫ ടു എക്സെട്ര ആൽഫ എൻ എഫിന്റെ കൂടെ ഫൈനൈറ്റ് ആൾക്കാരെ ജോയിൻ ചെയ്താൽ ആര് കിട്ടണം ഈ കിട്ടണം മാത്രമല്ല എഫ് ലസ് ദാനോറിക്കലിന്റെ ആരാണ് എഫ് ആൽഫ വൺ നമ്മൾ പണ്ടേ പഠിച്ചിട്ടുള്ളതാണ് എഫ് ആൽഫ വൺ ആൽഫ ടു ലസ് ദാനോ അതെങ്കിലും ഇങ്ങനെ പോയി പോയി ഏറ്റ ഒരു സ്റ്റേജിൽ സ്റ്റേജിലെത്തുമ്പോൾ എഫ് ഓഫ് ആൽഫ ആൽഫ ട്വിക്സിട്ട എഫ് ഓഫ് ആൽഫ യാൻ അതാണ് നിങ്ങളുടെ അത് ഇനി നമ്മുടെ അസംശ പ്രകാരം ഓരോ ആൽഫയും ആൽഫ ഈയിൽ എലമെന്റ് ആയി അത് സെപ്പറബിൾ എഫ് ആണ് അതുകൊണ്ട് ഇവിടെയുള്ള ഓരോ ആൽഫയും സെപ്പറബിൾ ആണ് സെപ്പറബിൾ ഓവർഎഫാണ് ഓരോ ആൽഫയും സെപ്പറബിൾ ആയതുകൊണ്ട് നമ്മുടെ ഡെഫിനിഷൻ പ്രകാരം എന്താ പറയാം ഇറഡ്യൂസിബിൾ ഇവിടെ ഈ ഫെനളിഫൈത് വെച്ചിട്ടുണ്ട് ആൽഫ ഐ ഓവർ ഓവർഎഫ് അതിൻ്റെ സീറോസിന്റെ മൾട്ടിപ്ലിസിറ്റി വണ് മൾട്ടിപ്ലിസിറ്റി വൺ ആണ് റെഡ്യൂസിബിൾ ആൽഫ എഫ് ഐയുടെ സീറോസിൻ്റെ മൾട്ടിപ്ലിസിറ്റി ആരാണ് ആണ് ഇനി നമുക്ക് എന്ത് പറയാൻ പറ്റും അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം നമുക്ക് നോക്കാനുള്ളത് ഇപ്പം തൽക്കാലത്ത് മാറ്റിയാണ് എങ്ങനെയാണ് ഇപ്പോൾ ഇതിൻ്റെ ഇടയിലെ ഒരു ഇൻ്റർവിങ് സ്റ്റെപ്പ് നോക്കുക എങ്ങനെയാണ് എഫ് ആൽഫ വൺ ആൽഫ ടു എക്സെട്ര ആൽഫ ഐ മൈനസ് വൺ കിട്ടിയ അതിൽ നിന്ന് എങ്ങനെയാണ് ആൽഫ ഐ നമ്മൾ കൺസഡക്ട് ചെയ്യുക ആൽഫ എങ്ങനെയാണ് കിട്ടിയ ഇറഡ്യൂസിബിൾ ആൽഫ ഓവർ എഫ് ആണും അതിന്റെ പൊളോമിൽ ക്യുഐഒിക്സ് ആണെന്ന് നമ്മൾ ഇരിക്കട്ടെ അപ്പോൾ ആരാണ് ക്യുഐഒഫിക്സ് ക്യുഐഒിക്സ് എന്ന് പറഞ്ഞാൽ ആൽഫ ഐ സൊല്യൂഷൻ ആയിട്ടുള്ള ഓവർ ഏത് ഫീൽഡ് എഫ് ആൽഫനസ് വൺ ഉള്ള ഏറ്റവും ചെറിയ പോളിനോമിലാണ് ക്യുഇഒഫക്സ് അതായത് വേറെ ഏതെങ്കിലും ഒരു പോളിനോമിലിന്റെ സൊല്യൂഷൻ ആൽഫ ഐ ആവുകയും കൊയ്ഫിഷൻസ് എഫ് ഒ ഫാൽഫോൺ ആൽഫ ട്രിറ്റ് ആൽഫ മൈനസ് വണ്ണിൽ ആയിൻ ചെയ്താൽ ഈ പോളിനോമിയിൽ കയറി അയാൾ ഡിവൈഡ് ചെയ്യും അപ്പം ഇവിടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഇറഡ്യൂസിബിൾ ആൽഫ ഐ എഫ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഈ പോളിനോമിലെ ഒരു സൊല്യൂഷനാണ് ആര് ആൽഫ ഐ ഇത് ഈ പോളിനോമിൽ ഓവർ എഫ് ആണ് അതുകൊണ്ട് ഓവർ എഫ് ഒ ഫാൽഫോൺ ആൽഫ ട്രെ ആൽഫ മൈനസ് വൺ ആണ് അതുകൊണ്ട് ആൽഫായ റൂട്ടായിട്ടുള്ള ഏറ്റവും ചെറുതാണ് ഇത് ആൽഫയ റൂട്ടായിട്ടുള്ള ഓവർ ദിസ് ഫീൽഡ് ആയിട്ടുള്ള വേറൊരാളാണ് ഇയാൾ അതുകൊണ്ട് ക്യു ഐ ഒ ഫിക്സ് എന്നുള്ള പോളിനോമിൽ ഇയാളെ ഡിവൈഡ് ചെയ്യണം ക്യുഐ ഓഫ് എക്സ് എന്നുള്ള പോളിനോമിൽ ഇയാളെ ഡിവൈഡ് ചെയ്യണം പക്ഷേ ഇയാളുടെ എഫ് ക്ലോഷറിലുള്ള സീറോസിൻ്റെ മൾട്ടിപ്ലിസിറ്റി വൺ ആയതുകൊണ്ട് ഇതിനെ ഒന്ന് ഇൻഡ് സ്ക്വയർ ഒന്നും ഇല്ല കേട്ടോ ഇങ്ങനെയുള്ള കുറച്ചെണ്ണത്തിൻ്റെ ആയിരിക്കും അയാളെയാണ് ഇയാൾ ഡിവൈഡ് ചെയ്യുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇയാൾ ചിലപ്പോൾ ഇതിൽ അഞ്ചെണ്ണം ഇതിൽ മൂന്നെണ്ണം ഉണ്ടാവുള്ളൂ അതിൻ്റെയൊക്കെ തന്നെ മൾട്ടിപ്ലിസിറ്റി ആരാണ് വണ് അപ്പോൾ ഇറഡ്യൂസിബിൾ ആൽഫ ഇപ്പ നമുക്ക് കിട്ടിയത് എന്താണ് ഇറഡ്യൂസിബിൾ ആൽഫ ഐ എഫ് ഓഫ് ആൽഫ വൺ ആൽഫാ ട്വിക്സിറ്റ് ആൽഫ ഐ മൈനസ് വണ് സീറോസിന്റെ മൾട്ടിപ്ലിസിറ്റി വൺ ആണെങ്കിൽ ഈ എഴുതിയത് പ്രകാരം ആൽഫ ഐ എന്ന് പറയുന്നത് ആൽഫ ഐ എന്ന് പറയുന്നത് സെപ്പറബിൾ ഓവർ ആരാണ് എഫ് ഓഫ് ആൽഫ വൺ ആൽഫ ട്വ് ആരാ ആൽഫ ഐ മൈനസ് വൺ ആണ് എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് ആൽഫ സെപ്പറബിൾ എക്സ്റ്റൻഷൻ ഓഫ് എഫ് ആവണം എന്ന് പറഞ്ഞാൽ ആരാണ് എഫ് ഓഫ് ആൽഫ ഐ സെപറബിൾ ആരുടെ എഫ് ഓഫ് ആൽഫ ടു മൈനസ് വണ് സെപറബിൾ എക്സ്റ്റൻഷൻ ആവണം അപ്പോൾ വേറൊരു തരത്തിൽ പറഞ്ഞാലോ എഫ് ഓഫ് ആൽഫ വൺ ആൽഫ ടു എഫ് ആൽഫ വണ്ണിന്റെ സപ്രബ്ലക്സ് മിഷൻ എഫ് ആൽഫ വൺ എഫിന്റെ സെപ്റപ്ലക്സ് മിഷൻ ആവണം എഫ് ആൽഫാവൺ എഫ് ആൽഫ ടു എഫ് ആൽഫ വണ്ടിന്റെ സെപ്റപ്ലക്സ് മിഷൻ ഇങ്ങനെ പോകുന്നു അപ്പൊ ഈ റിസൾട്ട് പ്രകാരം എഫ് ഈയിടെയാണ് ഇ കെടെയാണെങ്കിൽ ഈ അറ്റ് ഈ അട്ടും തമ്മിലോ ശരിയോ എന്ന് പറഞ്ഞാൽ ഇ എഫിന്റെ ആരാകും സെപ്റപ്ലെക്സ് മിഷൻ ആവും ദിസ്ഇസ് ഐഡിയ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് വളരെ സമാധാനത്തിലൊന്ന് വായിച്ചു ചോദിക്കുമ്പോൾ ഈ എഴുതി വെച്ച കാര്യങ്ങളൊന്ന് നല്ല നിശ്ചയം ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ അടുത്ത റിസൾട്ട് നമുക്ക് നോക്കാം അതിലും വളരെ എളുപ്പമുള്ളൊരു കാര്യമാണെന്നാണ് ഞാൻ കരുതുന്നത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു പോളിനോമിയിൽ അത് മോണിക്കാട്ടോ എക്സ് റേസ് ടു എൻ പ്ലസ് എ എൻ മൈനസ് വൺ എക്സ് റേസ് ടു എൻ അങ്ങനെ പോകുന്നു പ്ലസ് എക്സിട്ര എ വൺ എക്സ് പ്ലസ് എ നോട്ട് ഈ പോളിനോമിയില് എഫ് ക്ലോഷർ എക്സിലെ പോളോമിലാണ് പക്ഷെ എഫ് ഓഫ് എക്സ് ഓൾ പവർ എം കണ്ടപ്പോൾ അത് എഫ് ഓഫ് എക്സിലെ പോളിനോമിലായി അതോടൊപ്പം ഒരു കണ്ടീഷൻ ഉണ്ട് എം ഡോട്ട് വൺ നോട്ടിക്കൽസ് വൺ പ്ലസ് വൺ പ്ലസ് വൺ എം ടൈംസ് പലപ്പോഴും നമ്മൾ ടൂ വൺ പ്ലസ് വൺ ടൂ ടൈംസിന് ടൂന്ന് തന്നെ എഴുതാറ് അല്ലാതെ ടൂ ഡോട്ട് വൺ എന്ന് ഒന്നും എഴുതാറില്ല എന്തെങ്കിലും ആവട്ടെ അങ്ങനെയാണെങ്കിൽ എഫ്ഒഫിക്സ് എഫ് എക്സിൽ തന്നെ ഉണ്ടെന്നാണ് തെളിയിക്കാനുള്ളത് ഇതുണ്ടെങ്കിൽ ഇത് രണ്ട് കണ്ടി എന്ന് പറഞ്ഞാലോ ഇതല്ല എഫ്ഒഫിക്സ് അതായത് ഈ കൊയിഫിഷ്യൻസ് ആരൊക്കെ എ എൻ മൈനസ് വൺ എ വൺ എ നോട്ട് ഈ കൊയ്ഫിഷൻ്റെ ഒക്കെ ഏതിലുണ്ട് എഫിൽ ഉണ്ടെന്നാണ് തെളിയിക്കേണ്ടത് അപ്പോൾ എന്താണ് റിസൾട്ട് എന്ന് കൂടി പറയാം എഫ് ഒ ഫെക്സ് ഒരു മോണി പോളോമിയിലാണ് എഫ് ക്ലോഷർ അല്ലേ പക്ഷേ എഫ് ഒ ഫെക്സ് ഓൾ ഓൾ പവർ എം എടുത്തപ്പോൾ എഫ് ഒ ഫിക്സിലുണ്ട് അവിടെ എം ഡോട്ട് വൺ നോട്ട് ഈക്വൽ സീറോ ആണെങ്കിൽ എഫ് എക്സ് തന്നെ ഏതിലുണ്ടാവും എഫ് ഒ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഈ കൊയ്ഫിഷൻസ് എ നോട്ട് എ വൺ എ എൻ മൈനസ് എന്നുള്ള കൊയ്ഫിഷൻസ് ഒക്കെ ഏതിലുണ്ട് എഫിൽ ഉണ്ട് അതാണ് വളരെ സിമ്പിളായിട്ടുള്ള റിസൾട്ടാണ് ഇത് നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിന് ഞാൻ ഒരു പോളിനോമിൽ എടുക്കാം കേട്ടോ എഫ്ഒഫിക്സ് കേള് മനസ്സിലാക്കാൻ എളുപ്പത്തിന് എക്സ് ക്യൂബ് പ്ലസ് എ ടു എക്സ് സ്ക്വയർ പ്ലസ് എ വൺ എക്സ് പ്ലസ് ആന എ നോട്ട് അപ്പോ എം തൽക്കാലം ടുന്ന് എടുക്കാം എം തൽക്കാലം ടൂ എടുക്കാം അപ്പൊ ഞാൻ കാണാൻ നോക്കുന്ന ആരാണ് എഫ് ഒ ഫെക്സ് എഫ് ഒക്സിന്റെ സ്ക്വയർ അല്ലേ അപ്പോൾ എവിടെയാണ് ടു ഡോട്ട് വൺ ഓർട്ടിക്കൽ സീറോ എം ഡോട്ട് വൺ നോട്ടിക്കൽ സീറോ പോലെ കേട്ടോ അപ്പോൾ എന്താണ് എഫോഫിക്സിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് ക്യൂബ് പ്ലസ് എ ടു എക്സ് സ്ക്വയർ പ്ലസ് എ വൺ എക്സ് പ്ലസ് എ നോട്ടിന് എക്സ് ക്യൂബ് പ്ലസ് എ ടു എക്സ് സ്ക്വയർ പ്ലസ് എ വൺ എക്സ് പ്ലസ് എ നോട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യണം ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും എക്സ് റേസ്റ്റ് സിക്സ് കിട്ടും ഇനി എക്സ് റേസ്റ്റ് ഫൈവിൻ്റെ അല്ലേ ക്യൂബിന് സ്ക്വയർ കൊണ്ട് കുളിക്കണം അപ്പൊ ക്യൂബിന് സ്ക്വയർ ഉണ്ട് എ ടു വരും എ ടു ഇതിന് സ്ക്വയറിന് ക്യൂബുണ്ട് എ ടു അപ്പം ആരാ ടു എടു ആരാ എക്സ്ക്വയർ വരും നിങ്ങളൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കണം കേട്ടോ ടു എ ടു എക്സ്ക്വയർ പ്ലസ് അടുത്തത് ടു എ വൺ പ്ലസ് എ ടു സ്ക്വയർ ഇവിടെ എക്സറേസ്റ്റ് ഫൈവ് ആണ് കേട്ടോ എക്സ് റൈസ്റ്റ് ഫോർ വരും പ്ലസ് നിങ്ങളൊന്ന് ചെയ്ത് വയ്ക്കിയാൽ മതി ടു എ നോട്ട് പ്ലസ് ടു എ വൺ ടൂ എന്നാണ് ഞാൻ തോന്നണേ ഞാൻ ചെയ്തു നോക്കിയിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഈ വീഡിയോ എടുക്കണക്ക് മുന്നേ എക്സ് ക്യൂബ് എന്തെങ്കിലും ആയിക്കോട്ടെ പ്ലസ് ആരാ ലാസ്റ്റത്ത് ആര് വരെ എ നോട്ട് സ്ക്വയർ ആണ് വരാ അപ്പോൾ ഇതാണ് നിങ്ങളുടെ ആര് എഫ്ഒഫിക്സ് ഓൾറേസ് ടു എം ഇതാണ് ഈ കണ്ടതാണ് ആര് എഫ്ഒഫിക്സ് ഓൾറേസ് ടു എം ഇവിടെ എന്ന് പറഞ്ഞ ടു അത് ഏതിലുണ്ടെന്ന പറഞ്ഞേ എഫ് ഒ ഫെക്സിലുണ്ടെന്നാണ് പറഞ്ഞേക്കണേ അതുകൊണ്ട് ഇയാളുടെ പൊയ്ഫിഷൻ്റെ എഫിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഇയാളുടെ പൊയ്ഫിഷൻസ് ഒക്കെ എഫിലുണ്ട് അതായത് ടു എ ടു ഏതിലുണ്ട് എഫിൽ ഉണ്ട് ടു എ ടുന്ന് വെച്ചാൽ ടു ഡോട്ട് വണ്ണാണ് കേട്ടോ അപ്പൊ ടു ഡോട്ട് വൺ ആരല്ല എന്ന് തന്നിട്ടുണ്ട് നമുക്ക് എം ഡോട്ട് വൺ സീറോ അല്ല അല്ലെങ്കിൽ ടു ഡോട്ട് വൺ സീറോ അല്ല അതുകൊണ്ട് വൺ ബൈ ടു ഡോട്ട് വൺ വൺ ബൈ ടു ഡോട്ട് വൺ കാണാൻ പറ്റും അപ്പോൾ വൺ ബൈ ടു ഡോട്ട് വൺ ടൈംസ് ടു എ ടു ഡോട്ട് വണ്ണാണ് കേട്ടത് ടുന്ന് അത് എഫിൽ ഉണ്ടാവണം ടു വേ ക്യാൻസൽ ചെയ്ത് പോണു എ ടു ഏതിലുണ്ട് എഫിലുണ്ട് എ ടു എഫിലുണ്ട് അപ്പൊ നമുക്ക് ഇത് കിട്ടിയിട്ടോ എ ടു എഫിൽ ഉണ്ട് എ ടു എഫിലുണ്ട് എഫ് ഫീൽഡല്ലേ അതുകൊണ്ട് എ ടു സ്ക്വയറോ എഫിലുണ്ട് മൈനസ് എ ടു സ്ക്വയറോ എഫിലുണ്ട് ശരിയാണല്ലോ മൈനസ് എ ടു സ്ക്വയർ എഫിലുണ്ട് നമുക്കിത് കിട്ടിയേക്കുള്ളത് മൊത്തം ഈ പോളിനോമിയിൽ ഏതിലുണ്ടെന്നാണ് കിട്ടിയേ എഫിൽ ഉണ്ടെന്നാണ് കിട്ടിയാണ് അതുകൊണ്ട് ഈ കൊയഫിഷൻ ടു എ വൺ പ്ലസ് അര എ ടു സ്ക്വയർ ഏതിലുണ്ട് എഫിൽ ഉണ്ട് മൈനസ് എ ടു സ്ക്വയർ ഏതിലുണ്ട് എഫിലുണ്ട് അപ്പം ആഡ് ചെയ്താലോ ടു എ വൺ ഏതിലുണ്ട് എഫിൽ പക്ഷേ നമുക്ക് ടൂ എന്ന് പറഞ്ഞാൽ ടു ഡോട്ട് വൺ ആണ് വൺ ബൈ ടു ഡോട്ട് വൺ സീറോ അല്ല ടു ഡോട്ട് വൺ സീറോ അല്ല അതുകൊണ്ട് വൺ ബൈ ടു ഡോട്ട് വൺ കാണാം അതുകൊണ്ട് വൺ ബൈ ടു ഡോട്ട് വൺ ഇൻറ്റു ടു ടൈംസ് എ വൺ എഫിൽ ഉണ്ട് വെട്ടിപ്പോയി അതുകൊണ്ട് എ വൺ ഏതിലുണ്ട് എഫിലുണ്ട് അടുത്താണ് ഇനി അടുത്ത് എടുക്കുക എ വൺ എഫിലുണ്ട് എ ടു എഫിൽ ഉണ്ട് അവൻ എ വൺ എയ് ടു എഫിൽ ഉണ്ട് അതുകൊണ്ട് ടു എ വൺ എ ടു ഏതിലുണ്ട് എഫിൽ ഉണ്ട് അതുകൊണ്ട് മൈനസ് ടു എവൺ എ ടൂ ഏതിലുണ്ട് എഫിലുണ്ട് അതുകൊണ്ട് ഇത് മൊത്തം ഏതിലുണ്ട് എഫിൽ ഉണ്ട് ഇതിനോട് മൈനസ് ടു എവൺ എയ് ടു എഡ് ചെയ്താലോ എഫിൽ ഉണ്ട് അവൻ്റെ ടു എ നോട്ടോ എഫിൽ ഉണ്ട് നേരത്തെ പോലെ ടു കൊണ്ട് ഡിവൈഡ് ചെയ്താലോ എ നോട്ട് ഏതിലുണ്ട് എഫിൽ ഉണ്ട് എ ടൂ എഫിൽ ഉണ്ട് എ വണോ എഫിലുണ്ട് എ നോട്ടോ എഫിൽ ഉണ്ട് അതുകൊണ്ട് ഇത് മൊത്തം ഏതിലെ പോളിലോമയിലായി മാറി എഫ് ഓ ഫിക്സിലെ പോളിലോമിലായി മാറി ദിസ് ഈസ് ദൈഡിയ ഇനി ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമുണ്ട് എപ്പോഴാണ് ഒരു ഫീൽഡ് പെർഫെക്റ്റ് ആവുക എഫ് എന്ന് പറയുന്ന ഒരു ഫീൽഡ് പെർഫെക്റ്റ് ആണെങ്കിൽ അതിൻ്റെ ഏതൊരു ഫൈനൈറ്റ് എക്സ്റ്റെൻഷൻ എടുത്താലും സെപ്പറബിൾ എക്സ്റ്റെൻഷൻ ആവണം അപ്പോൾ നമ്മൾ ആദ്യം പ്രൂവ് ചെയ്യാൻ പറ്റുന്ന എഫിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് സീറോ ആണെങ്കിൽ അപ്പോൾ അങ്ങനത്തെ ഫീൽഡ് ക്യാരക്ടറിസ്റ്റിക് സീറോ എന്ന് പറഞ്ഞാൽ ക്യൂ അല്ലെങ്കിൽ ക്യൂ ഫ്രൂട്ട് ഇട്ടോ അങ്ങനത്തെ ഫീൽഡ്സ് അതൊക്കെ പെർഫെക്റ്റ് ആണ് തെളിയിക്കാൻ പോകുന്നത് അപ്പോൾ എഫ് ഒരു ഫീൽഡ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് സീറോ ഈ അതിൻ്റെ ആരാണ് ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഏത് ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ എടുത്താലും സെപ്പറബിൾ ആയിരിക്കണം അപ്പോൾ ഇ എന്ന് പറയുന്നത് ആരാണ് എഫിൻ്റെ ഇതാ സെപ്പറബിൾ എക്സ്റ്റൻഷൻ ആണ് നമുക്ക് തെളിയിക്കണം അപ്പോൾ നമുക്ക് തൊട്ട് മുന്നെ എന്ന് ഇന്ന് പറഞ്ഞ ആദ്യത്തെ റിസൾട്ട് പ്രകാരം യു ടേക്ക് ഇനി ഈ സെപ്പറബിൾ ഓവർ എഫ് എന്ന് കാണിക്കാനോ യു ടേക്ക് എനി ആൽഫ ബിലോങ്സ് ടു ഇ എന്റെ ആൽഫ ആരാ സെപ്പറബിൾ ഓവർ എഫ് എന്ന് കാണിച്ചാൽ മതി ആൽഫ സെപ്പറബിൾ ഓവർ എഫ് എന്ന് കാണിക്കാൻ എന്ത് ചെയ്താൽ മതി ഇറഡ്യൂസിബിൾ ആൽഫ എഫിന്റെ മൾട്ടിപ്ലിസിറ്റി ആരാണെന്ന് കാണിച്ചാൽ മതി വണ്ണാണെന്ന് കാണിച്ചാൽ മതി ആ എങ്ങനെയാണ് ഇറഡ്യൂസിബിൾ ആൽഫ വരാ ആ നമുക്കറിയാം പ്രോഡക്റ്റ് എക്സ് മൈനസ് ആൽഫ ഐ എല്ലാത്തിൻ്റെയും മൾട്ടിപ്ലിസിറ്റി സെയിം ആണ് അതാണ് നമ്മുടെ ഫസ്റ്റത്തെ റിസൾട്ട് ആയിരുന്നത് അപ്പൊ ഗാമ എന്ന് ചെയ്ത ഗാമ ഇറഡ്യൂസിബിൾ ആൽഫ എഫ് എന്ന് പറയുന്ന പോളി നോമ ഇവിടുത്തെ പോളി എഫിലെ പോളിനോമിലാണ് അല്ലേ അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് ഉറപ്പാണ് ഈ എക്സ് മൈനസ് ഇപ്പോൾ എക്സ് മൈനസ് ആൽഫ വൺ എക്സ് മൈനസ് ആൽഫ ടു എക്സിറ്റർ എക്സ് മൈനസ് ആൽഫ എന്നുള്ളത് എവിടുത്തെ എക്സ്പാൻഷനാണ് എഫ് ക്ലോഷർ എക്സിലെ എക്സ്പക്സ്പാൻഷനാണ് കാരണം ആണ് അതുകൊണ്ട് എഫിൽ റിഡ്യൂസ് ചെയ്യപ്പെടില്ല ഇതിലെ ഒരു ഏതെങ്കിലും ഒരു ആൽഫ ആരാ ആൽഫ വൺ ആൽഫ ടു ഒരെണ്ണം ആരാവണം ആവണം അല്ല ഒരു ഒരു റൂട്ട് റൂട്ടാരണം ആവണം അപ്പോൾ ഈ എവിടെയാണ് ഇത് ശരിക്കും ഇത് എക്സ്പാൻഷൻ ആണ് എഫ് ക്ലോഷർ എക്സിലെ എക്സ്പാൻഷൻ ആണ് അപ്പോൾ പ്രോഡക്റ്റ് എക്സ് മൈനസ് ആൽഫ ഐ ഓൾ പവർ ഗാമ എഫ് ക്ലോഷർ എക്സൽ ഉണ്ടെന്നായി അല്ല മറ്റേ ഇറഡ്യൂസിബിൾ ആൽഫ എഫ് എന്ന് പറയുന്ന പോളിനോമിയൽ എവിടത്തെ പോളിനോമിയൽ എഫ് എക്സിലെ പോളിനോമിയൽ ഇതിനെ നമുക്ക് എങ്ങനെ ചെയ്താൽ പ്രോഡക്റ്റ് ആരാ എക്സ് മൈനസ് ആൽഫ ഐ ഓൾ പവർ ഗാമ ആ ഏതിലെ എലമെൻറ്റായി എഫ് ഒഫ് എക്സൽ എലമെന്റ് ആയി റെഡ്യൂസിബിൾ ആൽഫ എഫ് എന്ന് പറയുമ്പോൾ ഇതാണെന്ന് ഇരിക്കട്ടെ അപ്പോൾ ആ പൊള്ളുമില്ല അവിടുത്തെ പുള്ളുമില്ല എഫ് എക്സിലെ പൊള്ളുമില്ല പക്ഷേ ഈ എഴുതിയത് ഇപ്പം ഞാനുദാഹാരത്തിന് എക്സ് സ്ക്വയർ പ്ലസ് വൺ ഇത് ക്യൂലയാണ് പക്ഷേ അതിന് എക്സ് പ്ലസ് ഐ ഇൻ്റെ എക്സ് മൈനസ് ഐന്ന് ഇത് കഴിഞ്ഞാൽ അയാളത് എവിടുത്തെ ക്യൂ ക്ലൂഷറിലെ ആണ് ആ രീതിയിൽ കേട്ടോ അപ്പോൾ ഓൾ പവർ ന്യൂ ഏതിൽ എലമെന്റ് ആണ് ഫെക്സൽ ആണ് അപ്പോൾ ഈ എഴുതിയ ആൾ ഇവിടുത്തെ എലമെൻ്റെ എഫ് ക്ലോഷർ എക്സൽ എലമെൻ്റ് ആണ് ഗാമ ഡോട്ട് വണ്ണ ഇവിടെ ആരാവില്ല സീറോ ആവില്ല എന്തുകൊണ്ടാണ് ഗാമ ഡോട്ട് വൺ സീറോ ആവാത്ത ഗാമ ഡോട്ട് വൺ സീറോ ആയി കഴിഞ്ഞാൽ വണ്ണിൻ്റെ ഓർഡർ ഗാമിയാവും അപ്പോൾ ക്യാരറ്റർ സ്റ്റിക്ക് ആരാകും ഗാമിയാവും ഇവിടെ ക്യാരറ്റിസ്റ്റിക് സീറോ എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഒരു നമ്പറിൻ്റെയും ഡോട്ട് വണ് എടുത്താൽ ആരാവാൻ പാടില്ല സീറോ ആവാൻ പാടില്ല അതുകൊണ്ട് തൊട്ട് മുന്നത്തെ ലെമ്മ പ്രകാരം എന്താണ് ഓൾ പവർ ഗാമ തന്നെ എഫ് ഒ ഫിക്സിലുണ്ടായി ആരോണ്ടും ഗാമ ഡോട്ട് സീറോ ആയതുകൊണ്ടും ആ പവർ ഒഴിവാക്കിയിട്ടുള്ള ആൾ അതായത് ആരാ പ്രോഡക്റ്റ് ആരാ എക്സ് മൈനസ് ആൽഫ എന്ന് പറയുന്ന ആൾ തന്നെ ഏതിനുണ്ടാവണം എഫ് ഒ ഉണ്ടാവണം അപ്പം നമുക്ക് ശരിക്കും എന്താ കിട്ടിയത് ഈ ബ്രാക്കറ്റിലുള്ള ആളെ എഫ് ക്ലോഷറിലെ ആളാണ് അതിന് ഓൾ പവർ ന്യൂ എടുത്തപ്പോൾ ആരാ എഫ് ഒ ഫിക്സിലുണ്ടെങ്കിൽ ഓൾ പവർ എം എടുത്തപ്പോൾ എഫ്ഒഫിക്സിലുണ്ടെങ്കിൽ എം ഡോട്ട് വൺ സീറോ അല്ലെങ്കിൽ ആ പവർ മാറ്റിയിട്ടുള്ള ആള് തന്നെ ഇതിലുണ്ട് എഫെക്സിലുണ്ട് അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ് ഇത് എന്ന് പറയുന്നത് ശരിക്കും എക്സ് മൈനസ് ആൽഫ വൺ എക്സ് മൈനസ് ആൽഫ ടു എക്സിട്ര വേണമെങ്കിൽ മൈനസ് ആൽഫ യാൻ ഒരു റൂട്ട് ഒരു ആൽഫ വൺ അല്ലെങ്കിൽ ഒരു ആൽഫ ടു ആരാവണം ആൽഫ ആവണം അപ്പൊ ഇയാള് തന്നെ എഫെക്സിൽ എലമെന്റ് ആണ് അപ്പോ ഇനി ഇവിടെ നമുക്ക് ഗാമയുടെ മൾട്ടിപ്ലിസിറ്റി ഗാമെന്ന് പറയുന്നത് രണ്ടാവാൻ പറ്റില്ലേ കാരണം ഗാമ രണ്ട കാരണം ഇത് എവിടത്തെ പോളിനോമിയിലാണ് എഫക്സിൽ അപ്പോൾ ഇത് ഇപ്പം ഗാമ രണ്ടാമതിരിക്കട്ടെ ഇത് സ്ക്വയർ ഇത് സ്ക്വയർ ഇത് സ്ക്വയറും എഫെക്സിലെ പോളിനോമിയിലാവും പക്ഷേ ഇറിഡ്യൂസിബിൾ ആവില്ല കാരണം ഇപ്പോൾ എഫക്സ് ക്യാപിറ്റൽ ഫിക്സിലെ പോളിനോമിയിലാണെങ്കിൽ എഫെക്സിൻ്റെ എഫെക്സ് എന്ന് പറയുന്നതോ ക്യാപിറ്റൽ ഫിക്സിലെ പോളിനോമിയിലാണ് എഫെക്സിൻ്റെ എഫെക്സ് ഒരിക്കലും ആരാവില്ല ഇറിഡ്യൂസിബിൾ ആവില്ല അതുകൊണ്ട് നമ്മൾ ഫോഴ്സ്ഡായി ഇയാൾ തന്നെ എഫക്ട്സിലുണ്ടായ അതുകൊണ്ട് എന്ന് പറയുന്ന ആരാവണം മണ്ണാവണം എന്ന് പറഞ്ഞാൽ എന്താണ് ആൽഫ സൊല്യൂഷൻ ആയിട്ടുള്ള സൊല്യൂഷനായിട്ടുള്ള ഇഡ്യൂസിബിൾ പോളോമിൻ്റെ മൾട്ടിപ്ലിസിറ്റിയൊക്കെ ആരായി മണ്ണായി അപ്പം ഡെഫിനിഷൻ പ്രകാരം ആൽഫ എന്ന് പറയണതോ സെപ്പറബിൾ ഓവർ എഫ് ആവണം അപ്പോൾ ഈയിലെ ഏത് എലമെന്റ് ആൽഫ എടുത്താലും സെപ്പറബിൾ ആണെങ്കിലോ നമുക്ക് പറയാമല്ലോ ഈ തന്നെ ആരാണ് സെപ്പറ ഓവർ എഫ് അതാണ് ഇന്ന് പഠിച്ച ആദ്യത്തെ നമ്മുടെ റിസൾട്ട് അതുകൊണ്ട് എന്താ നമ്മൾ കൺക്ലൂഡ് ചെയ്തത് ക്യാരക്ടർ സീറോ ഉള്ള എല്ലാ ഫീൽസുംമാരാണ് പെർഫെക്റ്റാണ് ഓക്കെ താങ്ക് യു